സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്ളാഗ് ചാലഞ്ച് നടത്തി 400,000+ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച് നൽകി കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുരുന്ന് കുട്ടികൾ. ദേശീയ പതാകകൾ വിൽപ്പന നടത്തി കുട്ടികൾ സമാഹരിച്ച 25,710 രൂപ കലക്ടറേറ്റിലെത്തി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ഏൽപ്പിച്ചു. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒറ്റവരെയും വീടും നഷ്ടപ്പെട്ടവരെ ഏവരും നെഞ്ചോട്ട് ചേർത്ത വാർത്ത മാധ്യമങ്ങളിലൂടെയും അധ്യാപകരിലൂടെയുമെല്ലാം അറിഞ്ഞ കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുഞ്ഞു കുരുന്നുകളാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്ളാഗ് ചാലഞ്ച് നടത്തി 400,000+ രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച് നൽകിയത്. തങ്ങളെക്കൊണ്ടാവുന്ന സഹായം അതെന്തൊക്കെയാണെങ്കിലും ദുരിതബാധിതർക്ക് എത്തിക്കണമെന്ന കുട്ടികളുടെ ആഗ്രഹത്തിന് അധ്യാപകരും പിന്തുണയുമായി എത്തിയതോടെ കുഞ്ഞുകൈകളിൽ ത്രിവർണ പതാകയേന്തി അവർ തിരക്കിലേക്ക് ഇറങ്ങുകയായിരുന്നു. ദേശീയ പതാകകൾ വീടുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കയറിയിറങ്ങി തങ്ങൾക്കാവും വിധം അവർ വിൽപ്പന നടത്തി. ഈ കുഞ്ഞുമക്കൾ സമാഹരിച്ചത് 400,000+ രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 25,710 രൂപ. ലഭിച്ച തുക കലക്ടറേറ്റിലെത്തി കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ഏൽപ്പിച്ചു. കുട്ടികളുടെ ഈ പ്രവൃത്തി മാതൃകാപരമാണെന്ന് തുക ഏറ്റുവാങ്ങിയ കലക്ടർ പറഞ്ഞു. ദുരന്തവിവരം അറിഞ്ഞ അന്ന് തന്നെ ദുരന്തബാധിതർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന പ്രധാനാധ്യാപികയുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്ന വോയിസ് മെസ്സേജ് കേട്ട കുട്ടികൾ ആദ്യം ഓർത്തത് ദുരന്തബാധിതർക്കിടയിലെ തങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെയാണ്. അതോടെ ഉറ്റവരെയും ഉടയവരെയും മാത്രമല്ല, കളിപ്പാട്ടങ്ങൾ പോലും നഷ്ടപ്പെട്ട ക്യാമ്പുകളിലെ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും ഡ്രോയിങ് ബുക്കുകളും എന്തിന് തങ്ങളുടെ പ്രിയപ്പെട്ട പിറന്നാൾ സമ്മാനങ്ങളും സമ്പാദ്യ കുടുക്കുകളും വരെ കൈകളിലെടുത്ത് ചുരം കയറിയത് ഒരാഴ്ച മുൻപാണ്. അതുകൊണ്ടൊന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് അറുതിയാവില്ല എന്ന് മനസ്സിലാക്കിയ കുഞ്ഞു മനസ്സുകളിൽ തന്നെയാണ് ഫ്ളാഗ് ചാലഞ്ച് എന്ന ആശയവും ഉരുത്തിരിഞ്ഞത്. സ്കൂൾ പ്രധാനാധ്യാപിക ബി ഷെറീനയും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും ചേർന്നാണ് കോഴിക്കോട് കലക്ടറേറ്റിലെത്തി തുക കലക്ടർക്ക് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.